നമസ്കാരം, വിചാരവീഥിയിലേക്ക് സ്വാഗതം. ഒരിടത്ത് ഒരു പ്രഭാഷകൻ ജീവിച്ചിരുന്നു. ഒരിക്കൽ ഈ പ്രഭാഷകൻ്റെ ഡ്രൈവർ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ തുടർച്ചയായി അങ്ങയുടെ പ്രസംഗം കേൾക്കുന്നു, അങ്ങ് പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ്, എനിക്കതെല്ലാം കാണാതറിയാം, താങ്കൾക്ക് സമ്മതമെങ്കിൽ നമുക്ക് ഒരു ആൾമാറാട്ടം നടത്താം. അടുത്ത വേദി അങ്ങയെ പരിചയമില്ലാത്ത ആളുകളുടേതാണ്, അവരുടെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കാം, അങ്ങ് എൻ്റെ ഡ്രൈവറായി അഭിനയിച്ചാൽ മതി. അങ്ങനെ അന്ന് ആ ഡ്രൈവർ ഗംഭീരമായി പ്രസംഗിച്ചു. പക്ഷെ പ്രസംഗം കഴിഞ്ഞപ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു. ഉത്തരം മുട്ടിയ അയാൾ പറഞ്ഞു, ഇത്രയും നിസ്സാര ചോദ്യത്തിന് ഉത്തരം പറയാൻ എൻ്റെ ഡ്രൈവർ മതി. അങ്ങനെ ഒരു മടിയും കൂടാതെ ഡ്രൈവറായ പ്രഭാഷകൻ ഉത്തരവും പറഞ്ഞു. മനസ്സാന്നിധ്യമാണ് മാനദണ്ഡം. അത് പതറാതിരിക്കുന്നതിൻ്റെയും തുടർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെയും അപ്രതീക്ഷിതമായ സാഹചര്യങ്ങളെ ആരുമറിയാതെ വരുതിയിലാക്കുവാനുള്ള കഴിവാണ് മനോബലം. ദൗർബല്യങ്ങളില്ലാത്തവരായി ആരുമുണ്ടാകുകയില്ല. അത് ഭയമോ അപഹർഷതയായോ മറ്റെന്തെങ്കിലും രൂപത്തിലോ വ്യത്യസ്ത അളവിൽ എല്ലാവരിലും ഉണ്ടാകും. നിഷേധാത്മകമായ ഒന്നുമില്ലാത്തവരല്ല ജീവിതം തങ്ങൾ ഉദ്ദേശിക്കുന്ന തീരങ്ങളിൽ എത്തിക്കുന്നത്. നശീകരണ സാധ്യതയുള്ള സംഭവ വികാസങ്ങളിൽ പോലും തൻ്റെ ഇടത്തോടെ നടത്തുന്ന തത്സമയ ഇടപെടലുകളാണ് അവരുടെ ജീവിതം മുന്നോട്ട് ചലിക്കുന്നതിന് കാരണം. മനസ്സാന്നിധ്യമില്ലാത്തവർ ഒളിച്ചോടും. തങ്ങൾക്ക് നേരിടാൻ കഴിയുമോ എന്ന് സംശയമുള്ള, പരാജയപ്പെടുമോ എന്ന് സന്ദേഹമുള്ള ഒരു കാര്യത്തിലും അവർ ഇടപെടില്ല. സാഹസികത എന്നൊരു പദം അവരുടെ നിഘണ്ടുവിൽ ഇല്ല. മനോബലത്തിൽ വിശ്വസിക്കുന്നവർ അപകട സാധ്യതകളുടെ പേരിൽ ഒന്നിൽ നിന്നും പിന്മാറില്ല. മുൻകരുതലുകളിലൂടെ സ്വയം അവർ സജ്ജരാകും. പരിസരത്തെയല്ല തങ്ങളെ തന്നെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അവർക്ക് നന്നായി അറിയാം. മനസ്സാന്നിധ്യം അത് മരുന്ന് കഴിച്ച് ആർജിക്കാവുന്ന ഒന്നല്ല. വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കാതെ ലഘു കർമ്മങ്ങളെങ്കിലും ചെയ്തു തുടങ്ങണം. ഭയമുള്ള കാര്യങ്ങൾ തനിയെ ചെയ്ത് സ്വയം ബലപ്പെടുത്തണം. എല്ലാവരും ചെയ്യാൻ മടിക്കുന്നതായ കാര്യങ്ങൾ ഏറ്റെടുത്ത് ശീലിക്കണം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന അത്ഭുത ശക്തിയല്ല മനഃശക്തി എന്ന് പറയുന്നത്, നിരന്തര പ്രയത്നത്തിൻ്റെ പരിണിത ഫലം മാത്രമാണ് ഇത്. മനോബലം തീരെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നിടത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. മനോബലത്തോടെ മുന്നോട്ട് പോകുവാൻ നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും സാധ്യമാകണം. നമസ്കാരം.